ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ആരോടെങ്കിലും സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ആദ്യം വരിക? കേന്ദ്രത്തിൽ നിശ്ചലമായിരിക്കുന്ന സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുമായിരിക്കും അല്ലേ? എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണോ സോളാർ സിസ്റ്റം? ഉദാഹരണത്തിന്, ഈ ഗ്രഹങ്ങളിൽ ഒന്നായ ജുപ്പിച്ചർ തന്നെ എടുക്കുക. ഈ ജുപ്പിച്ചർ സൂര്യനെ തന്നെയാണോ വലയം ചെയ്യുന്നത്? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ജുപ്പിച്ചർ സൂര്യനെയല്ല വലയം ചെയ്യുന്നത്, മറിച്ച് ജുപ്പിച്ചറും സൂര്യനും ഒന്നിച്ച് മറ്റെന്തിനെയാണ് വലയം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നു എന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി ജുപ്പിച്ചറിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കാദ്യം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ പ്ലൂട്ടോയെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുള്ളതാണ്. അതിലൊന്നാണ്, 2006 മുമ്പ് നമ്മൾ പ്ലൂട്ടോയെയും ഒരു ഗ്രഹമായിട്ട് തന്നെയായിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് അതിനെ ഒരു കുള്ളം ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചത്. പ്ലൂട്ടോയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരൻ പ്ലൂട്ടോയെയല്ല വലയം ചെയ്യുന്നത്, മറിച്ച് പ്ലൂട്ടോയും പ്ലൂട്ടോയുടെ ഉപഗ്രഹവും മറ്റൊരു പോയിന്റിനെയാണ് ഒന്നിച്ച് വലയം ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഭൂമിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ചന്ദ്രൻ ഭൂമിയെ തന്നെയാണ് വലയം ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത് പ്ലൂട്ടോയുടെ മാത്രം പ്രത്യേകതയല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രാവിറ്റി മൂലം പരസ്പരം ആകർഷിക്കുന്ന രണ്ട് വസ്തുക്കളുടെ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, അവ രണ്ടുപേരുടെ മാസ് കേന്ദ്രീകരിക്കുന്നു എന്ന് സങ്കല്പിക്കാവുന്ന സെന്റർ ഓഫ് മാസ് എന്നൊരു പോയിന്റ് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും പോലുള്ള റിവോൾവ് ചെയ്യുന്ന വസ്തുക്കളുടെ കാര്യം പരിഗണിക്കുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ സെന്റർ ഓഫ് മാസ് ബേരി സെന്റർ എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ബോഡികളും സത്യത്തിൽ റിവോൾവ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോയിന്റിനെയാണ്. ഈ പറഞ്ഞ ബേരി സെന്റർ കണ്ടെത്താൻ നമ്മൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. മേൽപ്പറഞ്ഞ സിസ്റ്റത്തിലെ ഭാരം കുറഞ്ഞ വസ്തുവിന്റെ മാസ് എടുക്കുക. ഉദാഹരണത്തിന് ഭൂമിയുടെയും ചന്ദ്രന്റെയും കേസ് എടുക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ മാസ് എടുക്കുക. എന്നിട്ട് ഈ മാസിനെ ഈ സിസ്റ്റത്തിലുള്ള രണ്ട് വസ്തുക്കളുടെയും മാസിന്റെ തുക കൊണ്ട് ഹരിക്കുക. അതായത് ഭൂമിയുടെയും ചന്ദ്രന്റെയും മാസിന്റെ തുക കൊണ്ട് ഹരിക്കുക. ഈ കിട്ടുന്ന വാല്യൂ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ആദ്യത്തെ ബോഡിയുടെ സെന്ററിൽ നിന്നും രണ്ടാമത്തെ ബോഡിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കുക. അതായത് ഭൂമിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ സെന്ററിൽ നിന്നും ചന്ദ്രന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ദൂരത്തെയാണ് നമ്മൾ ബേരി സെന്റർ എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ സിസ്റ്റത്തിലുള്ള വസ്തുക്കളുടെ മാസ് തുല്യമാണെങ്കിൽ ഈ ബേരി സെന്റർ എന്നത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ മിഡ് പോയിന്റിലായിരിക്കും. എന്നാൽ മറിച്ചാണെങ്കിൽ കൂടുതൽ ഭാരമുള്ള വസ്തുവിന്റെ അടുത്തായിരിക്കും ഈ ബേരി സെന്റർ. ഇനി നമ്മൾ ഭൂമിയും ചന്ദ്രനും അടങ്ങിയിട്ടുള്ള സിസ്റ്റത്തിന്റെ ബേരി സെന്റർ നോക്കുകയാണെങ്കിൽ, അത് ഏകദേശം ഭൂമിയുടെ റേഡിയസിന്റെ 75% മാത്രമുള്ളൂ. അതിനർത്ഥം പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിലും ചന്ദ്രൻ ഭൂമിയെ തന്നെയാണ് കറങ്ങുന്നതെന്ന് നമുക്ക് പരിഗണിക്കാം. ഇനി നമ്മൾ പ്ലൂട്ടോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പ്ലൂട്ടോയും പ്ലൂട്ടോയുടെ സാറ്റലൈറ്റ് അടങ്ങിയിട്ടുള്ള സിസ്റ്റത്തിന്റെ ബേരി സെന്റർ എന്നത് പ്ലൂട്ടോയുടെ റേഡിയസിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് പ്ലൂട്ടോയും പ്ലൂട്ടോയുടെ സാറ്റലൈറ്റും മറ്റൊരു പോയിന്റിനെയാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ സൂര്യനും സൗരയൂഥത്തിലെ തന്നെ ഒരു ഗ്രഹവും അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ബേരി സെന്റർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ ഉദാഹരണത്തിന് ഭൂമിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഭൂമിയുടെ മാസിനേക്കാളും ഏകദേശം 300,000 മടങ്ങാണ് സൂര്യന്റെ മാസ്. അതുപോലെ തന്നെ സൂര്യന്റെ സെന്ററിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബേരി സെന്ററിന്റെ വാല്യൂ എന്നത് വെറും 450 കിലോമീറ്ററിന് അടുത്ത് മാത്രമാണ്. എന്നാൽ അതിനേക്കാളും 1500 മടങ്ങിനേക്കാളും കൂടുതലാണ് സൂര്യന്റെ റേഡിയസ്. ഇനി ജുപ്പിച്ചറുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഭൂമിയുടെ മാസിനേക്കാളും ഏകദേശം 318 മടങ്ങോളം വരും ജുപ്പിച്ചറുടെ മാസ്. അതുപോലെ സൂര്യനും ജുപ്പിച്ചറും തമ്മിലുള്ള ദൂരം എന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തേക്കാൾ ഏകദേശം 5 മടങ്ങോളം വരും. ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ബേരി സെന്റർ ചെറിയ രീതിയിലാണെങ്കിലും സൂര്യന്റെ റേഡിയസിനേക്കാളും കൂടുതലാണ്. അതിനർത്ഥം ജുപ്പിച്ചർ സൂര്യനെയല്ല വലയം ചെയ്യുന്നത്, മറിച്ച് ജുപ്പിച്ചറും സൂര്യനും കൂടി സൂര്യന് പുറത്തുള്ള ഒരു പോയിന്റിനെയാണ് വലയം ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്.